സുരേഷ് ഗോപി അണ്ണ അണ്ണനെ കുറച്ച് ദിവസമായി ഇവിടെ എങ്ങും കാണാനില്ലല്ലോ, കേൾക്കാനുമില്ല. എവിടെയാണ് അണ്ണ നിങ്ങൾ? അണ്ണ അപ്പോൾ എങ്ങനെയാ മണിപ്പൂർ ഇങ്ങ് എടുക്കുമല്ലേ? അണ്ണൻ ഇനിയെങ്കിലും മൗനം വെടിയണം. മകളുടെ പ്രായമുള്ളതും ഇല്ലാത്തതുമായ ഇത്തിരി പോന്ന പെൺകുട്ടികളാണ് തെരുവിൽ കൂട്ടബലാത്സംഗത്തിനും കൊടിയ പീഡനത്തിനും ഇരയായതണ്ണ. നിങ്ങൾക്കെങ്ങനെ മൗനമായിരിക്കാൻ മനസ്സു വരുന്നു? തെരുവിൽ വിവസ്ത്രയാക്കപ്പെട്ട ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് നട്ടെല്ല് നിവർത്തി രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകണമണ്ണ. സിനിമയിൽ തകർക്കുന്നത് പോലെയൊന്നും വേണ്ട, നൈസായി പറഞ്ഞാൽ മതി. 81 ദിവസത്തിന് ശേഷമെങ്കിലും അവർക്ക് വേണ്ടി ഒന്ന് ഉരിയാടണം. എല്ലാവരും പറയുന്നു പ്രതികരിച്ചാൽ ത്രില്ല് കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമേ അണ്ണൻ പ്രതികരിക്കുകയുള്ളൂ എന്ന്. അല്ലെങ്കിൽ പിന്നെ അണ്ണൻ്റെ കണ്ണിൽ ഇതൊക്കെ നിസ്സാര തെറ്റായിരിക്കുമെന്നും പലരും സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കേട്ടു. സംഘപരിവാറിൻ്റെ കലാപങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള പീഡനം സർവ്വസാധാരണമാണെന്നും അതൊരു അജണ്ടയാണെന്നും ഇപ്പോൾ മോദി നടത്തിയ പ്രതികരണവും അഭിനയം മാത്രമാണെന്നും പലരും ആരോപിക്കുന്നു. ശരിയാണോ അണ്ണ? ഇത്തരം സംഭവങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തു. പുറം ലോകം അറിയില്ലെന്ന് കരുതി ചെയ്ത കാര്യങ്ങൾ പുറത്തറിഞ്ഞപ്പോൾ പാർട്ടിയുടെ മുഖം രക്ഷിക്കാനും തൻ്റെ പ്രതിച്ഛായ തകരാനിരിക്കാനുമായിട്ടാണ് കഴിഞ്ഞ ദിവസം മോദി വാ തുറന്നത് അത്രേ. അങ്ങനെയാ ഈ എതിരാളികളൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നതണ്ണ. 5 നടന്ന സംഭവം പുറത്തറിഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. മണിപ്പൂർ സർക്കാർ ഇതൊന്നും കണ്ട ഭാവം നടിച്ചില്ല. ബി ജെ പിക്ക് കശ്മീർ അടിച്ചൊതുക്കാൻ ഒറ്റ രാത്രിയേ വേണ്ടി വന്നുള്ളൂ. ആ ബി ജെ പി എന്തുകൊണ്ട് മണിപ്പൂരിലെ അക്രമത്തെ അടിച്ചമർത്തുന്നില്ലെന്നാണ് ഇവരുടെയൊക്കെ ചോദ്യം. സി ആർ പി എഫ് ഉൾപ്പെടെ കേന്ദ്ര സേനകളെല്ലാം അവിടെയുണ്ട്, പക്ഷേ അവർക്ക് പ്രവർത്തിക്കാൻ അധികാരം കൊടുത്തിട്ടില്ലെന്ന്. മലങ്കര കത്തോലിക്ക സഭയുടെ ക്ലിമ്മീസ് ബാബ പറഞ്ഞതുപോലെ രാജ്യത്തെ ന്യൂനപക്ഷത്തെ പ്രത്യേകിച്ച് ക്രൈസ്തവരെ ഇല്ലായ്മ ചെയ്യാമെന്നത് വ്യാമോഹം മാത്രമാണത്രേ. ആഭ്യന്തര കലഹമുണ്ടാകുമ്പോൾ ബാഹ്യശക്തികൾ മുതലെടുപ്പ് നടത്തും, അത് സ്വാഭാവികമാണ്. ലോകത്തിനു മുമ്പിൽ എന്നും തലയുയർത്തി അഭിമാനത്തോടെ നിലകൊണ്ട നമ്മുടെ രാജ്യം ഇടയ്ക്കിടെ അപമാനഭാരത്താൽ തലകുനിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ, സംഘപരിവാർ ഭീകരത. അതൊന്നു മാത്രമാണ് അല്ലേ അണ്ണ? ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശത്രു, ഇന്ത്യയുടെ മതേതരത്തിൻ്റെ ശത്രു, തെരുവീതികളിൽ പിടഞ്ഞു വീഴുന്ന മാനഭംഗപ്പെടുന്ന സ്ത്രീത്വത്തിൻ്റെ ശത്രു ഈ ചോരയ്ക്കും കണ്ണീരിനും കാലം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. തീർച്ചയാണണ്ണ, സുരേഷ് ഗോപി അണ്ണ ബി ജെ പിയുടെ മുഖം വികൃതമാണ്. അതിന് കണ്ണാടി തല്ലിപ്പൊട്ടിച്ചിട്ട് എന്ത് കാര്യം? കേന്ദ്രം ഭരിക്കുന്ന രാജാവിൻ്റെ ഇമേജ് തകരുമോ എന്ന് പേടിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും പൂഴ്ത്തി വെച്ചതിലൊന്നാണ് ഇപ്പോൾ പുറത്തു വന്നത്. അത് പുറത്തു വന്ന സ്ഥിതിക്ക് എത്ര മാധ്യമങ്ങൾ അതിനെക്കുറിച്ചൊരു ചർച്ച സംഘടിപ്പിച്ചുവെന്ന് ആലോചിക്കണം. എത്ര മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയെന്ന് ചോദിക്കണം. ആരും മിണ്ടില്ല, മുട്ടുവിറയ്ക്കും. ഇതിൻ്റെ 1001 ഗ്രാറ്റുവിറ്റി ഇല്ലാത്തൊരു സംഭവം കേരളത്തിലുണ്ടായാൽ ഒരാഴ്ച അന്തിച്ചർച്ച നടത്തുന്ന വേതാളങ്ങളാണ് നമുക്കിടയിലുള്ളത്. ആ അന്തിച്ചന്തയിൽ ദിവസവും വായിട്ടലക്കാൻ എത്തുന്ന ചങ്കരന്മാരും പണിക്കന്മാരും ഇതേക്കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടിയില്ല, മിണ്ടത്തില്ല. പിന്നെ സുരേഷ് ഗോപി അണ്ണൻ മിണ്ടാത്തത് മണിപ്പൂരുകാർക്ക് തൃശ്ശൂരിൽ വോട്ടില്ലല്ലോ, അതുകൊണ്ടാണ് അണ്ണൻ മൗനവ്രതം എടുത്തതെന്നാണ് എല്ലാവരും പറയുന്നത്. മറ്റൊന്നും വിചാരിക്കരുത് അണ്ണ. അണ്ണനല്ലേ കൊല്ലത്ത് സ്ത്രീധര പീഡനത്തെ തുടർന്ന് വിസ്മയ ആത്മഹത്യ ചെയ്തപ്പോൾ ആ കുഞ്ഞ് ഒന്നെന്നെ വിളിച്ചിരുന്നെങ്കിൽ അവനെ തൂക്കിയെടുത്ത് രണ്ട് പൊട്ടിച്ചിട്ട് ഞാൻ ആ കുഞ്ഞിനെ രക്ഷിച്ചേനെ എന്നൊക്കെ സിനിമാ ഡയലോഗ് പോലെ തള്ളിയത് എന്തൊരു തള്ളായിരുന്നു തള്ളിയതണ്ണ. ആ തള്ളൽ കേട്ട് കേരളം കോരിത്തരിച്ചിരുന്നു. നരേന്ദ്രമോദിയുടെ പൂജാരിയായ ഗോപി അണ്ണൻ എന്തറിയാം, പുള്ളിക്കാരൻ മണിപ്പൂർ മോഡൽ വികസനമാണ് കേരളത്തിലും നോക്കുന്നത്. നിങ്ങളെയൊക്കെ വിജയിപ്പിച്ചാൽ കേരളത്തിൽ മണിപ്പൂർ ആവർത്തിക്കുമെന്നാണ് നിങ്ങളൊഴിച്ച് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത്. എന്തായാലും അണ്ണ, അണ്ണൻ മൗനം ഒന്ന് വെടിയണം, വായൊന്ന് തുറക്കണം.